അമ്മ ഇതിനൊരു വൃത്തിയുടെ മണയില് ഒന്ന് പോവെങ്കിൽ. ഞാൻ സഹായിക്കല്ലേ ചെയ്തത്. അയ്യോ തള്ളിയിട്ട് പോവാൻ നിനക്ക് മനസ്സിലായില്ല, നീ സഹായിക്കല്ലോ, നീ ഉപദ്രവിക്കുകയാണ് മനുഷ്യനെ. ഓഹോ ഉപദ്രവിച്ചത് ഞാനല്ല, നാത്തുവിന്റെ ഹസ്ബൻഡ് ഉത്തുവണ്ണൻ. വെറുതെ എന്തിനാ ഉത്തുവണ്ണൻ പറയുന്നത്? ഉത്തുവണ്ണൻ നീ വീട്ടിലുള്ളവർ ആരോഗ്യം നോക്കിയിട്ട് ഓരോ ചെയ്യുന്നല്ലേ. ദേശെ ഇക്കാര്യത്തിൽ നീ നിന്റെ ഉത്തുവണ്ണനെ സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ. ഈ ചേനയും ചേമ്പും എല്ലാം കറി വെച്ച് മനുഷ്യന്റെ കൈ ചൊറിയാനേ നേരമുള്ളൂ. കൈ ഒരിച്ചിട്ട് ചൊറിഞ്ഞാൽ എന്താമ്മേ, ഹൃദയവും കിഡ്നിയും ഒക്കെ നന്നായിരിക്കില്ലേ? ഹൃദയവും കിഡ്നി നീ അവനോട് പറ മര്യാദയ്ക്ക് നല്ല പച്ചക്കറിയല്ലോ മേടിച്ചോണ്ട് വരാൻ. അതെ ഈ കേസിൽ അങ്ങനെ ഉത്തുവണ്ണ മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ചേനയുടെ കണ്ടുപിടിക്കാനും മറ്റേ കുഴപ്പം ചെത്താനും ആരാ മുമ്പിൽ നിൽക്കുന്നേ? അച്ഛൻ. അത് അതിലും വലുത്. എവിടെയൊക്കെ കാശ് ലാഭിക്കാൻ പറ്റുമോ അവിടെ എല്ലാം ലാഭിച്ചിരിക്കും. കാശ് ലാഭിക്കുന്ന മാത്രമല്ല, അച്ഛന്റെ കൃഷിക്കൊക്കെ കിട്ടുന്ന ഒരു പബ്ലിസിറ്റി അല്ലേ ഇത്. അച്ഛൻ ആർമാദിക്കുക ഇതിനൊക്കെ പബ്ലിസിറ്റി. എന്നാലും നമ്മൾ ഈ പുല്ലുപുഷ്പാദികൾ തിന്നാൻ വല്ല ആടോ പശുവോ അല്ലാണോ എന്ത് യുത്തുണ്ട് വിചാരം? ആ അങ്ങനെ പറയരുത്, ആടും പശു ഒക്കെ ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഇത് കഴിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മളെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. നാത്തുവിന്റെ ഭർത്താവ് എന്നാ നീ ഇത് കുറച്ച് ഇഷ്ടത്തോടെ കഴിച്ചു നോക്കി നോക്ക്. ഓ എന്നെ ഈ കളിയാക്കാൻ കാണിക്കുന്ന ആവേശം സ്വന്തം ഭർത്താവിനോട് കാണിച്ചിരുന്നെങ്കിൽ ഈ കണ്ട പണിയൊക്കെ എടുക്കേണ്ടി വരുമായിരുന്നോ? വായിക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നോ? ഹലോ വായിക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും വെച്ച് കഴിക്കണമെങ്കിൽ ഇവിടെ ഞാനോ അമ്മയോ എല്ലാം ചെയ്യണ്ടേ? വേണ്ട പോയിന്റ്. പിന്നെ നീ എന്തോ ചെയ്യും? എന്റെ ശിവേട്ടൻ എനിക്ക് ഉണ്ടാക്കി തരും. അമ്മ പറയുന്ന കറക്റ്റാ കേട്ടോ, ശിവനെ കെട്ടിയതാണ് ഇവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ അത് അവൻ എന്റെ കുടുംബക്കാരന്, ഇവൾ എങ്ങനെ നടന്നാലും അവൻ ഇവളെ നോക്കിയോളൂ. അയ്യോ ഞാൻ കുടുംബമഹിമ പറഞ്ഞൊന്നല്ല, ഇവക്കൊന്നും വെച്ചുണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ അവൻ വല്ലതും വെച്ചുണ്ടാക്കിത്തൊന്ന് ജീവിച്ചോളൂല്ലോ എന്ന് പറഞ്ഞു. ഓ തമാശ കൈ അടിക്കാമേ. അയ്യോ ഞാൻ തമാശ പറഞ്ഞല്ലേ, ഞാൻ ശരിക്കും പറഞ്ഞതാ. ഈ വീട്ടില് ശിവേട്ടനെ കളിയാക്കാത്ത ഒരേ ഒരാൾ നാത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നാത്തും കളിയാക്കി കൊള്ളാം. ഇടി ശിവന് വല്ലതും വെച്ചുണ്ടാക്കി തിന്ന് ജീവിക്കാൻ അറിയാന്ന് പറയുന്ന അവനെ കളിയാക്കുന്നാണോ? നിന്നെ കളിയാക്കിയല്ലേ അമ്മ. ആശേ ഓ അവിടെ അങ്ങനെ കളിയാക്കാതെ, ഇവളുടെ മൂക്കി കൂടെ പല്ലു വന്നെങ്കിലും ഇവയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തോണ്ടല്ലേ എന്റെ മോളിങ്ങനെ നടക്കുന്നേ. അല്ലേടി അമ്മയമ്മ മരുമോളും കൂടെ ടീം ചേർന്നുള്ള ആക്രമണം. നിന്നെ ടീമിൽ കയറണമെങ്കിൽ നിനക്ക് പണിയൊക്കെ ചെയ്യാൻ അറിയണ്ടേ? വേണ്ട എനിക്ക് അറിഞ്ഞൂടാ. ഞാനേ ചേട്ടനോട് പറഞ്ഞു നിങ്ങളെ രണ്ടുപേരും കൊണ്ട് മടല് കറി വെപ്പിക്കും. മടല് കറി? ഓ എന്നിട്ട് ആ മടല് കറി നീ തന്നെ കഴിക്കേണ്ടി വരും. വേണ്ട, ഞാൻ ശിവേട്ടനോട് പറഞ്ഞു നല്ല ചിക്കൻ ബിരിയാണി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കുഴച്ച് കുഴച്ച് കഴിക്കും. അങ്ങനെ എങ്ങനെ നിങ്ങൾ ഈ വീട്ടിൽ ചിക്കൻ ബിരിയാണി കയറ്റിയ അന്ന് ഉത്തുകൊണ്ട് അച്ഛനും കൂടെ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കും. വെല്ലുവിളിച്ചോണ്ടാണല്ലോ അവള് പോയിരിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെയെങ്കിലും സ്കൂട്ടാണോ? അത്രേ ഉള്ളൂ. ഓർഗാനിക് ചിക്കൻ ബിരിയാണി കിട്ടോ അമ്മ. ഇത് കിഡ്നിക്കൊക്കെ നല്ലതെന്നല്ലേ നീ പറഞ്ഞു, നമുക്ക് ഇത് തന്നെ കഴിക്കാം. വൈകുന്നേരം അമ്പലത്തിൽ പോണം കേട്ടോ. നീ കുറെ നാളെ അമ്പലത്തിൽ കയറിട്ട് അല്ലേറ്റപ്പാ. നമ്മളെ ഈ ചൊറിയണം കണ്ട എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ചൊറിയണം കണ്ട എങ്ങനെ മനസ്സിലാക്കൂന്ന്? അതെടുത്ത് ചുണ്ടി തേച്ചാ ചുണ്ടി ഇങ്ങനെ വരും. അല്ല അപ്പൊ ചൊറിയൂലേ? ചൊറിയും. അതാണ് ചൊറിയണം. അപ്പൊ ചിന്തപ്പിള്ള ചുണ്ടി തേക്കാം. നീ എന്നെ ഒരുപാട് ചൊറിയിപ്പിക്കണ്ട, എന്റെ ചുണ്ടി തേക്കണ്ട. നീ ചുമ്മാതല്ല അപ്പൂപ്പിന് അച്ഛമ്മ പറയുന്ന എന്ത്? ചിലവിന് ഭയങ്കര തൊലി കെട്ടിയാണെന്ന്. ഓ ചമ്പു നീ ചുമ്മാ കളിയാക്കാൻ നിക്കല്ലേ ശമ്പു എന്റെ അടുത്ത്. ചാണകത്തിനകത്ത് വാഴ ഇടുന്നു. ചാണകത്തിന് വാഴ അല്ല ഈ കൃഷി നോക്കാൻ ഇറങ്ങി വേണ്ടിയാണ്. കൃഷി നോക്കാൻ പതിവില്ലാതെ എന്താടാ എന്റെ കൃഷിയോട് ഇത്ര സ്നേഹം? അല്ല അച്ഛന്റെ ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കാന്നല്ലോ, അപ്പൊ അതുകൊണ്ട് കൃഷി നോക്കാന്ന് വിചാരിച്ചു. ഓ അങ്ങനെ, ഞാൻ ഈ കൃഷി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്. അല്ല അതിന്റെ ഒരു പുഷ്ടി നിങ്ങൾക്ക് കാണാനുണ്ട്. പുഷ്ടി ചമ്മുരിന്റെ പുഷ്ടി അല്ല പുഷ്ടി ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞല്ലേ ഞാനേ ഈ കീടനാശിനി രാസവളമൊന്നും ഉപയോഗിക്കാത്തോണ്ട് നല്ല വിളവാ കിട്ടുന്നത്. സത്യം. അയ്യോ ഇവിടെ മാത്രമല്ല അങ്ങ് അമേരിക്കയിലും ജർമ്മനിയിലും വരെ എന്റെ കൃഷിയെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. എടാ ജർമ്മനിയിലുള്ള ഒരു ജാഫർ കാക്ക വാഴക്കൊല ചോദിച്ചടുത്ത് വന്നായിരുന്നു കാവറക്കാൻ വേണ്ടി, അതിന്റെ തള്ളായി തള്ളു നടന്നു. ഡേയ് ജർമ്മനിയിലെ ജാഫർ കാക്ക മാത്രമല്ല അമേരിക്കയിൽ നിന്ന് ചാണ്ടി ചാനും പിടിച്ചു പറഞ്ഞു എന്റെ കൃഷിയെ പറ്റി. ജർമ്മനിക്കാരും അമേരിക്കാരും മാത്രമൊന്നുമല്ല ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കും കുറെ വർഷമായിട്ട്. അതെന്തിട്ട് ഒരുമാതിരി മനോവച്ചൊരു വർത്തമാനം. അയ്യോ മോനവച്ച് പറഞ്ഞില്ല അപ്പൂപ്പ, ഇത് കഴിച്ചയച്ച് ആസ്വദിക്കാൻ. അതാ പറഞ്ഞത് ആസ്വദിക്കുന്നേ കൊള്ളാം, എന്റെ കൃഷി എങ്ങനെ ചവിട്ടി പിടിച്ചാലുണ്ടല്ലോ. അല്ല അപ്പൂപ്പ ഇവിടെ ചൊറിയണം കിട്ടുമോ? ചൊറിയണോ?
ഞാൻ പൊന്നുപോല നോക്കുന്ന പറമ്പ ഇവിടെ അങ്ങനെ ചൊറിയണോ കാട്ടുചെടികളൊന്നുമില്ല ഇവിടെ കണ്ടിരിച്ചാൽ ഇവിടെ ചൊറിയണോന്നില്ല ഞാനാ കാരണം കൊമേഴ്സ് എന്ന് പറഞ്ഞ എന്തിനീറ്റപ്പാ എടാ എന്റെ ലോജിക് വെച്ച് നീ കൊമേഴ്സ് പറയാൻ പറ്റും നീ അപ്പൊ തിരുത്തണായിരുന്നു കൊള്ളാം നീ ഇപ്പൊ എന്തിനാ ചൊറിയണ നോക്കാൻ നോക്ക് ഉടനെ കൊമേഴ്സ് എന്ന് ഒന്നുമില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ചെറിയ തമാശ കൂടുന്നുണ്ട് അറിയാ അത് ജൈവ പച്ചക്കറികളും ജൈവ സാധനങ്ങളും ഒക്കെ കഴിക്കുന്നതിന്റെ ഗുണമാണ് സംഭവിച്ചൊരു ഓവർ അല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓവർ എന്തോന്നു നല്ല സാധനങ്ങൾ കഴിക്കുകയും ചെയ്യാം പൈസ ലാഭിക്കുകയും ചെയ്യാം ഓഹോ അപ്പൊ ആരോഗ്യം നോക്കലല്ല മുഖ്യം കാശാണ് കാശും മുഖ്യമാണ് ആരോഗ്യം മുഖ്യമാണ് ആരോഗ്യം കിട്ടില്ല ഇത് കഴിച്ചാൽ മതി ഇത് കഴിച്ചാൽ ആരോഗ്യം കിട്ടും പക്ഷെ എന്റെ ഒത്തുണ്ട കാശ് നോക്കിട്ട് നമ്മള് ഭക്ഷണം വേണം നോക്കുന്ന അത്ര ശരിയായ നടപടി ഒന്നുമല്ല കേട്ടോ ഞാനൊക്കെ പറഞ്ഞ മനസ്സിലാവത്തുണ്ട് വിഷം അടിച്ച പച്ചക്കറികളാണ് പുറത്തുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് പിള്ളേർക്കൊക്കെ മടുത്തു തുടങ്ങി ഞാൻ ഉള്ള കാര്യം പറഞ്ഞു പിള്ളേർക്കൊന്നും മടുത്തു തുടങ്ങി അതാണ് ഞാൻ പറഞ്ഞത് അമ്മയെ കൊണ്ട് വെപ്പിക്കാന്ന് അയ്യോ ഞാൻ ഈ ചീര മാത്രമേ വെക്കുന്നുള്ളൂ ബാക്കിയെല്ലാം അമ്മ തന്നെ വെച്ചോട്ടെ ഞാൻ അതല്ല പറഞ്ഞത് പിന്നെ കടയിൽ നിന്ന് കുറച്ച് തക്കാളിയും വെണ്ടയ്ക്കും ഉരുളക്കിഴങ്ങും ഒക്കെ മേടിച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കി കൂട്ടാൻ കുതിയാവുന്നു പുറത്തുനിന്നുള്ളതെല്ലാം വിഷം അടിച്ചാണ് പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്ത് എനിക്കിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിള്ളേരുടെ കാര്യം ഓർത്തു പിള്ളേർ കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നിനക്ക് പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങി കഴിക്കണം അതല്ലേ പിന്നെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഒന്ന് പോയോ അവിടുന്ന് അയ്യോ പഴമയുടെ രുചി അമ്മയ്ക്ക് തന്നെ കൊടുത്താ മതി ചെല്ലും അമ്മയെ കൊണ്ട് ഇവിടെ ഇരിക്കട്ടെ എടുത്ത് കളയല്ലേ ഞാൻ തന്നെ എടുത്ത് കളയുന്ന മണം പറയും പച്ചക്കറി എന്ന് പറഞ്ഞ ജൈവം